ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പോളിംഗ് ഇന്ന് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ ക്രമീകരണങ്ങൾ ഒഡീഷ നിയമസഭയിലെ സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും തമിഴ്നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്നാണ് ദക്ഷിണേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ഉയർന്ന പരാതികളടക്കം പരിഹരിച്ച് വോട്ടെടുപ്പ് നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിൽ മുപ്പത്തിയെട്ട് സീറ്റുകളിൽ ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും പതിനെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും കർണാടകത്തിൽ പതിനാലും മഹാരാഷ്ട്രയിൽ പത്തും മണ്ഡലങ്ങളാണുള്ളത് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ നാലെണ്ണം സംവരണ സീറ്റുകളാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കാർ ജമ്മുകശ്മീരിലെ ശ്രീനഗർ ഉധംപൂർ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിയിരുന്നു ഒഡീഷയിലെ മുപ്പത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കും കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ കനിമൊഴി ദയാനിധിമാരൻ എ രാജ എച്ച് ഡി ദേവഗൌഡ വീരപ്പമൊയ്ലി നടൻ പ്രകാശ് രാജ് ഹേമമാലിനി ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് ന്യൂസ് ഡൽഹി തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് അണ്ണാടിഎം കെ ഭരണത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതാകും നാലു മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ എടപ്പാടി സർക്കാരിന് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാം എന്നാൽ കൂറുമാറ്റ ഭീഷണി നിലനിൽക്കുന്നതിനാൽ എട്ട് സീറ്റുകളിലെങ്കിലും ജയം അനിവാര്യമാണ് ടി വി ദിനകരം പക്ഷത്തേക്ക് കൂറുമറിയ പതിനെട്ട് എം എൽ എ അയോഗ്യരാക്കിയ മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചിരുന്നു ഇതുൾപ്പെടെ ഒഴിവ് വന്ന ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നാൽ ഇന്ന് വിധിയെടുത്ത് പതിനെട്ട് മണ്ഡലങ്ങളാണ് നിലവിൽ സ്പീക്കർ ഉൾപ്പെടെ എ എ ഡി എം കെ അംഗബലം നൂറ്റി പതിനാല് ഡി എം കെ സഖ്യത്തിന് തൊണ്ണൂറ്റിയേഴ് അംഗങ്ങളുടെ പിന്തുണയുണ്ട് നാല് സീറ്റ് വിജയിച്ചാൽ കേവര ഭൂരിപക്ഷം ഉറപ്പിക്കാമെങ്കിലും മൂന്ന് പേരെ ഇതിനോടകം ടി ടി വിയുടെ അനുഭവം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എ എ ഡി എം കെ ചിഹ്നത്തിൽ മത്സരിച്ച മൂന്ന് സ്വതന്ത്രർ ആവശ്യഘട്ടത്തിൽ പിന്തുണയ്ക്കുമോ എന്ന ആശങ്കയും എ എ ഡി എം എയ്ക്കുണ്ട് ഈ സാഹചര്യത്തിൽ എട്ട് മണ്ഡലങ്ങളിൽ ജയം അനിവാര്യം മറുവശത്ത് ഡി എം കെക്ക് അധികാരത്തിലെത്തണമെങ്കിൽ എല്ലാ സീറ്റുകളിലും ജയിക്കണം ദിന അമ്മാക്കൾ മുന്നേറ്റ കഴകം പിടിക്കുന്ന വോട്ടുകളും ജയപരാജയങ്ങളെ നിർണ്ണയിച്ചേക്കാം അവശേഷിക്കുന്ന നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മെയ് പത്തൊമ്പതിന് വോട്ടെടുപ്പ് നടക്കും ഇലക്ഷൻ ഡെസ്ക് ബി ജെ പിയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ആവേശം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും രാത്രി മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അവസാന ദിവസങ്ങളിലെ പ്രചാരണത്തിന് കൃത്യമായ പദ്ധതി വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള ബി ജെ പിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ പുതിയ ഊർജ്ജമാകുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരത്തിന് പുറമെ പ്രതീക്ഷ പുലർത്തുന്ന പത്തനംതിട്ടയിലും എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിട്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ തിരക്ക് തടസ്സമായി പകരം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പത്തനംതിട്ടയിലെത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പിക്കുകയാണ് അവസാന ദിവസങ്ങളിലെ ബി ജെ പി തന്ത്രം ശബരിമല വിഷയത്തിലൂന്നിയുള്ള പുതിയ നീക്കങ്ങൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല ആർ എസ് എസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന വോട്ടുകളുടെ കൃത്യമായ കണക്കെടുത്താണ് നീക്കം ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി ദേശീയതയിലും വിശ്വാസ വിഷയങ്ങളിലും ഊന്നിയാണ് ആർ നേതാക്കൾ എസ് തേടുന്നത് ബിജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആറ്റങ്ങളിൽ ശ്രീധരൻപിള്ള നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം പ്രഥമദൃഷ്ടിയ ചട്ടലംഘനമെന്നും നടപടി വേണമെന്നും ശുപാർശ ചെയ്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ റിപ്പോർട്ട് നൽകി സ്ത്രീതത്തെ അപമാനിക്കുന്ന വീഡിയോയുടെ പേരിൽ കെ സുധാകരനെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്കും നൽകി ജീവനെ ഒരു വിജയമാക്കുമ്പോൾ മൂന്ന് അങ്ങനെ ചെയ്ത നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ ഏത് മതക്കാരാ ഇസ്ലാമാകണമെങ്കിൽ ചില അടയങ്ങളൊക്കെ ഉണ്ടല്ലോ ഏപ്രിൽ പതിനാലിന് ആറ്റിങ്ങിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വേദിയിലായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ വിവാദ പരാമർശം പ്രഥമ ദൃഷ്ടിയ പ്രസംഗം ചട്ടലംഘനമാണെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുമുള്ള റിപ്പോർട്ട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകി അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശ്രീമാൻ പിണറായി വിജയന്റെ ഞങ്ങൾ ശോഭ സുരേന്ദ്രൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നടത്തിയ ഈ പരാമർശം സംബന്ധിച്ച ഡി ജി പി ജില്ലാ കളക്ടറോടും ടിക്കാറാം മീണ റിപ്പോർട്ട് തേടി കണ്ണൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി കെ ശ്രീമതിക്കെതിരായ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന നിഗമനത്തെ തുടർന്ന് നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ബി അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ നൽകിയ പരാതി ഉചിതമായ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ബിജെപിയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായുള്ള പരസ്യ പോര് കടുക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി പരാതി നൽകും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതന്നെ പരാതി ബാധിക്കില്ല എന്ന് ടിക്കാറാം മീണ ന്യൂസൈറ്റീനോട് പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഏകപക്ഷീയമായും പക്ഷപാതപരമായും പെരുമാറുന്നു എന്നതാണ് ബി ജെ പിയുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂപ്പർ ഗവൺമെന്റ് അല്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി എം ഡി രമേഷ് ബി ജെ പിയോട് ഒരു വിദ്വേഷത്തോടുകൂടി പെരുമാറുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് പരാതി നൽകാൻ ബി ജെ പിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അവർ പരാതി നൽകട്ടെ എന്നുമായിരുന്നു ടിക്കാറാം മീണയുടെ പ്രതികരണം സത്യസന്ധമായും നിഷ്പക്ഷമായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് താൻ ശബരിമല വിഷയം പറയരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടേതെന്ന ബി ജെ പി ആരോപണത്തോടുള്ള മറുപടി ഇങ്ങനെ തോന്നൽ വന്നത് കാരണം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വർഷമായിട്ട് ഇവിടെ ഉണ്ട് കേരളത്തിൽ കേരളത്തിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആയിട്ടാണ് ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് വേനൽ മഴ രണ്ട് ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പലയിടത്തും ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രവചനം ഇന്നലെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പലയിടത്തും മഴ പെയ്തു കൊച്ചിയിൽ ഇടിമിന്നലേറ്റ് പേർ മരിച്ചു അതേസമയം ഉത്തരേന്ത്യയിൽ കാറ്റിലും മഴയിലും മരിച്ചവരുടെ എണ്ണം അറുപത്തിനാലായി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് രാജസ്ഥാനിൽ മാത്രം ഇരുപത്തിയഞ്ചു പേരാണ് മരിച്ചത് മധ്യപ്രദേശിൽ ഇരുപത്തിയൊന്ന് പേർക്കും ഗുജറാത്തിൽ പത്ത് പേർക്കും ജീവൻ നഷ്ടമായി മംഗലാപുരത്തു നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ ഇന്ന് നടക്കും അതിസങ്കീർണമായ രോഗങ്ങളുള്ള കുഞ്ഞിന്റെ ശസ്ത്രക്രിയ അപകടകരമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുമ്പോൾ കുഞ്ഞിന്റെ ജന്മനാവുള്ള ഹൃദയ വൈകല്യങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയാണ് കുഞ്ഞിന്റെ ഹൃദയ അറകളിൽ ജനിച്ചപ്പോൾ തന്നെ ദ്വാരമുണ്ട് രക്തം പമ്പ് ചെയ്യുന്ന ധമനികൾ ചുരുങ്ങിയതാണ് ഹൃദയവാൽവിലും ദ്വാരമുണ്ട് കൊച്ചിയിലെത്തിക്കും മുമ്പ് രണ്ട് പ്രാവശ്യം അവസ്മാരവുമുണ്ടായി ഭാവിയിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വൈകല്യങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞാലും കുറേ ദിവസം കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരിക്കും കുട്ടി കഴിയുകയെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ച് ദിവസം മാത്രമുള്ള കുഞ്ഞിനെ മംഗലാപുരത്തു നിന്നും അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത് തിരുവനന്തപുരം ശ്രീയിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുഞ്ഞിന് ാണ് കൊച്ചിയിൽ ചികിത്സാ ന്യൂസ് കൊച്ചി വീണ്ടും ഒരു ആംബുലൻസ് ദൗത്യത്തിന് കൈകോർത്ത കേരളം മലപ്പുറം പെന്തൽമണയിൽ നിന്നും അഞ്ചു മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശ്രീജിത്ര മെഡിക്കൽ സയൻസിൽ എത്തിച്ചത് കുട്ടിയുടെ ചികിത്സ പുരോഗമിക്കുകയാണ് കിലോമീറ്ററുകൾ മണിക്കൂർ മണിക്കൂർ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനായുള്ള ഓട്ടത്തിന്റെ കണക്കാണിത് മലപ്പുറം വേങ്ങൂർ സ്വദേശികളായ നജാദ് ഇർഫാന ദമ്പതികളുടെ കുഞ്ഞിനെയാണ് തിരുവനന്തപുരത്തെത്തിക്കാൻ കേരളം കൈകോർത്തത് സംഘടനകളും മനസ്സറിഞ്ഞു പ്രവർത്തിച്ചപ്പോൾ അസാധ്യമായത് സാധ്യമായി നമ്മൾ ഏകദേശം ഇത് എന്ന പദ്ധതി വഴി പിന്നെ നമ്മുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ പ്രത്യേകിച്ച് കൂട്ടായ്മയുടെ കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി മൂന്നാം തവണയാണ് സ്വദേശി ഡ്രൈവർ ആദർശ് ഇത്തരം വെല്ലുവിളി ഓൾ കേരള ഡ്രൈവേഴ്സ് സംഘടനാംഗങ്ങളും ഇതിൽ പങ്കാളികളായി ട്രാഫിക് ഇച്ചിരി നല്ല റഷ്റിലാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും അതല്ലാതും ഈ പറഞ്ഞ മെമ്പേഴ്സും ഈ കേരള പോലീസും പിന്നെ മറ്റ് കൂട്ടായ്മകളുള്ള ആൾക്കാരും എല്ലാം യാത്രയിൽ കുട്ടിക്ക് മറ്റ് അസ്വസ്ഥതകൾ ഇല്ലാതിരുന്നു എന്ന് ആംബുലൻസിലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ നേഴ്സ് രാജേഷ് മുതൽ അവസാനം ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തന്നെ ഒരു പോകും ഹൃദ്യം പദ്ധതിയിലൂടെ കുഞ്ഞിനി ചികിത്സ ലഭിക്കും ശ്രീചിത്രയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ ന്യൂസ് തിരുവനന്തപുരം വീണ്ടും കുരുന്നിനോട് ക്രൂരത ആലുവയിൽ ക്രൂരമായ മർദ്ദനത്തിൽ മൂന്ന് വയസ്സുള്ള ആൺകുഞ്ഞിനെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു പശ്ചിമബംഗാൾ സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആലുവ എടത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പരിശോധനയിൽ കുട്ടിയുടെ തലച്ചോറിൽ രക്തസ്രാവമുള്ളതായി ഉള്ളതായി കണ്ടെത്തി കാലിന്റെ വെള്ളയിൽ അടിയേറ്റതിന്റെയും പൃഷ്ഠഭാഗത്തെ പൊള്ളലേറ്റതിന്റെയും പാടുകളുണ്ട് ശരീരത്തെ മറ്റു ഭാഗങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട് കുട്ടി കളിക്കുന്നതിനിടയിൽ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് പിതാവ് ഡോക്ടർമാരോട് പറഞ്ഞത് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് കുട്ടിയുടെ പിതാവ് നിർബന്ധം പിടിച്ചു എന്നാൽ പോലീസ് സ്ഥലത്തെത്തി സംസാരിച്ചതിനെ തുടർന്ന് ഇവിടെ തന്നെ ചികിത്സ തുടരാൻ സമ്മതിച്ചു നല്ല രക്തസ്രാവം നല്ല രീതിയിലെ രീതിയിൽ

അന്ത്യത്താഴത്തിന് മുമ്പായി യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി ദേവാലയങ്ങളിൽ കാൽ കടകൽ ശുശ്രൂഷയും നടക്കും ചടങ്ങുകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകും പെസഹയുടെ ഭാഗമായുള്ള അപ്പം മുറിക്കൽ വൈകുന്നേരം നടക്കും അഗ്നിബാധയുണ്ടായ നോട്ടർഡാം കത്തീഡ്രൽ അഞ്ചു വർഷത്തിനകം പുനർനിർമ്മിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കത്തിനശിച്ച സ്തൂപിക്കയുടെ പുനർനിർമ്മാണത്തിന് ലോകത്തെ പ്രമുഖ ആർക്കിടെക്കുകളിൽ നിന്നും ഡിസൈൻ ക്ഷണിക്കും പുനർനിർമ്മാണത്തിനായി ഫ്രാൻസിലെ പ്രമുഖ ബിസിനസ്സുകാരും സ്ഥാപനങ്ങളും കോടിക്കണക്കിന് ഡോളർ സംഭാവന പ്രഖ്യാപിച്ചിട്ടുണ്ട് ജർമ്മനി ഇറ്റലി റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സാങ്കേതിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തു പോർച്ചുഗലിൽ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട് പേർ മരിച്ചു പോർച്ചുഗലിലെ മദീറയിലാണ് അപകടമുണ്ടായത് മരിച്ചവരിൽ പതിനേഴ് പേർ സ്ത്രീകളാണ് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു അപകടം ജർമ്മനിയിൽ നിന്നും എത്തിയ ടൂറിസ്റ്റുകളാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്നാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ജെറ്റ് എയർവേസ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു അടിയന്തരമായി ആവശ്യപ്പെട്ട വായ്പ നൽകാൻ എസ് ബി ഐ വിസമ്മതിച്ചതോടെയാണ് വിമാന കമ്പനി സർവീസ് നടത്താൻ നിർബന്ധിതരായത് രാജ്യാന്തര സർവീസുകൾ കമ്പനി നേരത്തെ നിർത്തിവച്ചിരുന്നുവെങ്കിലും ഇതാദ്യമായാണ് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് അമൃത്സറിൽ നിന്നും മുംബൈ വരെയുള്ള വിമാനത്തോടെയാണ് സർവീസ് അവസാനിപ്പിക്കുന്നതായി കമ്പനി വ്യക്തമാക്കി ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് പ്രചാരണം ഘടിപ്പിച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് ഇന്ന് പര്യടനം പൂർത്തിയാക്കി ജനസമ്പർക്ക പരിപാടികളിലേക്ക് കടക്കും അവസാനഘട്ടത്തിലാണ് മത്സരം ഒന്നിനൊന്ന് കടുക്കുകയാണ് സിറ്റിംഗ് എം പി ആയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് ഹാട്രിക് വിജയം തേടിയുള്ള പ്രചാരണത്തിലാണ് രാജേഷിന്റെ മണ്ഡല പര്യടനം ഇന്ന് പൂർത്തിയാകും വരും ദിവസങ്ങളിൽ ജനസമ്പർക്ക പരിപാടികളിൽ പങ്കെടുത്തായിരിക്കും സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിക്കുന്ന പിന്തുണ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നതായി എം പി രാജേഷ് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചൊക്കെ വയസ്സുള്ള ആളുകൾ വരെ കൊച്ചുകുട്ടികൾ മുതൽ അവർ വരെ പങ്കെടുക്കുകയാണ് അപ്പോൾ നാട് മുഴുവൻ എൽ ഡി എഫിനൊപ്പം അണിനിരന്നു കഴിഞ്ഞു ആബാല വൃദ്ധം എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ശരിയായ പ്രയോഗമായിട്ടെന്ന് പാലക്കാടിനെ സംബന്ധിച്ച് മാറുകയാണ് ജനം മുഴുവൻ എൽ ഡി എഫിന്റെ വിജയത്തിനായിട്ട് അണിനിരക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കാണുന്നത് ഓരോ കേന്ദ്രത്തിലും തുടക്കത്തിൽ അല്പം മങ്ങി നിന്നിരുന്ന യു ഡി എഫിന്റെ പ്രചാരണം ഇപ്പോൾ ശ്രീകണ്ഠന്റെ മണ്ഡല പര്യടനം അവസാനഘട്ടത്തിലേക്ക് കടന്നു സി പി എം കേന്ദ്രങ്ങളിൽ പോലും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു കാൽനൂറ്റാണ്ടിലേറെയായി കോൺഗ്രസിന് അന്യമായ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വലിയൊരു മുന്നേറ്റമാണ് ഐക്യ ജനാധിപത്യ ഒരുപാട് അഭിപ്രായ സർവേകളും അതുപോലെ തന്നെ നിഗൂഢമായ നീക്കങ്ങളൊക്കെ എതിർചേരി നടത്തുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ അഭിപ്രായമാണ് ആത്യന്തികമായിട്ട് വിജയിക്കുക അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും പാലക്കാട് ഇത്തവണ യു ഡി എഫ് നേടും മണ്ഡലത്തിൽ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണം ഏപ്രിൽ ഇരുപതിനാണ് മണ്ഡല പര്യടനം പൂർത്തിയാക്കുക ശബരിമലയും മോദി സർക്കാരിന്റെ നേട്ടവും വോട്ടായി മാറുമെന്ന് സി കൃഷ്ണകുമാർ ഓരോ ദിവസം കഴിയുന്ന സമയത്തും

തിരുവമ്പാടിയിലെ പ്രസംഗവേദിയിൽ നിന്നും ഇന്നലെ രാഹുൽ ഗാന്ധി ഓടിയിറങ്ങിയത് കൊച്ചുമിടുക്കിയെ തേടിയായിരുന്നു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും തന്റെ ഛായാചിത്രം ഉയർത്തിക്കാട്ടിയെത്തിയത് സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് റിംസി സ്വന്തമായി വരച്ച രാഹുലിന്റെ ചിത്രവുമായി അതിരാവിലെ തന്നെ റിംസി തിരുവമ്പാടിയിലെ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിയുടെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിന് മുമ്പ് സദസ്സിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു രാഹുൽ വേദിയിലെത്തിയപ്പോൾ റിൻസി പലകുറി ചിത്രം ഉയർത്തിക്കാട്ടി ഇത് ശ്രദ്ധയിൽപ്പെട്ട രാഹുൽ വേദിയിലിരുന്ന് ചെറുപുഞ്ചിരി സമ്മാനിച്ചു പ്രസംഗം അവസാനിച്ച് വേദിവിട്ട രാഹുൽ പിന്നെ ഓടിയെത്തിയത് ഈ കൊച്ചുമുടുക്കിയെ തേടി ചിത്രം വാങ്ങിയ രാഹുൽ പെൺകുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഞാൻ ഞാൻ കോൺഫിഡൻസ് കോൺഫിഡൻസ് കൊടുക്കാൻ ഉണ്ടായി അതുകൊണ്ടാണ് ചിത്രകാരിയായ ദിവസങ്ങൾ മുമ്പ് തീരുമാനിച്ചുറപ്പിച്ചതാണ് താൻ വരച്ച ചിത്രം രാഹുലിന് സമ്മാനിക്കണമെന്ന് ആ ആഗ്രഹമാണ് സഫലമായത് പ്ലസ് ടു കഴിഞ്ഞ റൺസി മെഡിക്കൽ എൻട്രൻസ് പരിശീലനത്തിലാണിപ്പോൾ ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസ് ഐറ്റീൻ കോഴിക്കോട്